Hello friends, welcome to Computer and Mobile Tips in the video. In this video, I will show you an Android application. This application is offline English. This application is Dictionary. This application is Play Store available. 3.5 MB matram size ulla oru cheriya application aanu idilude ningalku offline aayittu english padikkan sadhikkuna oru vaadu feature idilunde njan play store il ninnum already ee application download cheythu ende phone il install cheyittunde ningalkku kaanan sadhikkum u dictionary ennaanu ee application de peru njan application ivide onnu open aakkiyana idinde chila feature gal njan ningalkku paranju varam application open aakumbol ningalkku ingane irikkum kaanan sadhikkum ini namukku ee application le ethum interesting aayittulla rendu feature gal nokkam adinayittu ivide settings open aakku Settings open ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോട്ടിഫിക്കേഷൻ ക്വിക്ക് ട്രാൻസ്ലേറ്റ് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് തുടങ്ങിയ ഓപ്ഷനുകൾ ലഭിക്കും ഇവിടെ നിങ്ങൾക്ക് ക്വിക്ക് ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് നിങ്ങൾ എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ക്വിക്ക് ട്രാൻസ്ലേറ്റ് സെർച്ച് കിട്ടും ഇവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ള വേർഡ് ഡയറക്റ്റ് ഇവിടെ നിന്നും സെർച്ച് ചെയ്യാൻ സാധിക്കും അതേപോലെ നിങ്ങൾക്ക് ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നിങ്ങൾ എനേബിൾ ചെയ്തിടുക ഇത് എനേബിൾ ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്ക് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് നോക്കാം ഞാനിവിടെ ടാപ്പ് ടു ട്രാൻസ്ലേറ്റ് എന്താണെന്നാണ് കാണിച്ചു തരുന്നത് അതിനായിട്ട് ഞാനിവിടെ ഏതെങ്കിലും ഒരു വേർഡ് സെലക്ട് ചെയ്തു വേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വരും നിങ്ങൾ എന്തെങ്കിലും സെലക്ട് ചെയ്താൽ അതിനോടൊപ്പം തന്നെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും മൊബൈലിൽ വരും ഞാനിവിടെ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് നോക്കുക കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് നമ്മൾ കോപ്പി ചെയ്ത ആ വേർഡിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അതിനുശേഷം മോർ ഡെഫിനിഷൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഈ വേർഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇതേപോലെ നിങ്ങൾ എന്തെങ്കിലും ആർട്ടിക്കിൾസ് വായിക്കുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ്സിൽ ഡൗട്ട് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ആ വേർഡ് തപ്പി മറ്റ് ഡിക്ഷണറികളൊന്നും തപ്പി പോകേണ്ട കാര്യമില്ല ഇതേപോലെ സെലക്ട് ചെയ്യുക മൊബൈലിൽ തന്നെ കോപ്പി ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ഫീച്ചറാണ് സെലക്ട് ചെയ്യുക കോപ്പി ചെയ്യുക നോക്കുക ഓരോ വേർഡ്സിൻ്റെയും അർത്ഥം ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും വളരെ എളുപ്പത്തിൽ നമുക്ക് വേണ്ട വാക്കുകളുടെ അർത്ഥം ഈ ആപ്ലിക്കേഷൻ നമുക്ക് എത്തിച്ചു തരും ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായിട്ട് ഇംഗ്ലീഷ് ടു ഹിന്ദി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഇവിടെ ഒന്നും ഇംഗ്ലീഷിൽ ഉള്ള വേർഡ്സിൻ്റെ ഹിന്ദിയിലുള്ള അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും അത് നിങ്ങൾക്ക് മാറ്റി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിലേക്ക് ഇത് മാറ്റാൻ സാധിക്കും നിങ്ങൾക്ക് മലയാളമാണ് വേണ്ടതെങ്കിൽ മലയാളം സെലക്ട് ചെയ്യുക അതിനുശേഷം ഇതിന് നടുക്കായിട്ട് രണ്ട് ആരോ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് ആയിട്ട് തിരിഞ്ഞു വരുന്നതാണ് ഇപ്പോൾ എനിക്ക് ഒരു ഇംഗ്ലീഷ് വേർഡ് ഇവിടെ സെർച്ച് ചെയ്യണം ഞാനിവിടെ മൈ എന്ന് സെർച്ച് ചെയ്യുകയാണ് നോക്കുക അതിൻ്റെ മലയാളത്തിലുള്ള വേർഡ് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും എൻ്റെ എന്നിവിടെ മലയാളത്തിൽ എഴുതി വന്നു അടുത്തതായിട്ട് ഡെയിലി ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിന് താഴെയായിട്ടുണ്ട് ഡെയിലി ഹൈലൈറ്റ്സിൽ നിങ്ങൾക്ക് ഡെയിലി ഓരോ പുതിയ വേർഡുകൾ ഇവിടെ ലഭിക്കും ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓപ്പൺ ആക്കി നോക്കാൻ സാധിക്കും ഇന്ന് ഡെയിലി ഹൈലൈറ്റ്സിൽ ഈ വേർഡാണ് വന്നിരിക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് ഗെറ്റ് മോർ ഓൺലൈൻ റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ച് ബാർ ഉണ്ട് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വേർഡുകൾ സെർച്ച് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ മൂന്ന് വരകൾ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഡിക്ഷണറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും ഈ ഓഫ്ലൈൻ ഡിക്ഷണറിയിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള പാക്കേജുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും വളരെ കുറഞ്ഞ MB യിലായിരിക്കും നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് ഇവിടെ മലയാളം ഹിന്ദി ഇംഗ്ലീഷ് പഞ്ചാബി അങ്ങനെ തുടങ്ങിയ ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകൾ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ മലയാളം ഓഫ്ലൈൻ ഡിക്ഷണറിയാണ് ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് ഞാനിവിടെ ഒന്നും മലയാളം ഓഫ്ലൈൻ ഡിക്ഷണറി ഡൗൺലോഡ് ചെയ്യുകയാണ് 1.4 MB ആണ് ഇതിൻ്റെ സൈസ് ഉള്ളത് ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഞാൻ ഇനിയും വീണ്ടും ഇത് ബാക്ക് ചെയ്യുകയാണ് ബാക്ക് ചെയ്തതിന് ശേഷം എൻ്റെ ഫോണിലെ വൈഫൈ കണക്ഷൻ ഓഫ് ചെയ്യുകയാണ് മൊബൈൽ ഡേറ്റ ഓഫ് ആണ് വൈഫൈ ഓഫ് ആണ് അതിനുശേഷം വീണ്ടും ഞാൻ ഏതെങ്കിലും ഒരു വേർഡ് ഇവിടെ സെർച്ച് ചെയ്യുകയാണ് ഹാഡ് എന്ന് സെർച്ച് ചെയ്തു നിങ്ങളിവിടെ കാണാൻ സാധിക്കും അതിൻ്റെ അർത്ഥം ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും ഇതേപോലെ നിങ്ങൾക്ക് ഏത് വേർഡ് വേണമെങ്കിലും ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ സാധിക്കും ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ ഓഫ്ലൈൻ ഡിക്ഷണറി ആണ് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാക്കേജ് ഇതിൽ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ സൂക്ഷിക്കാൻ സാധിക്കും ഇംഗ്ലീഷ് ടു മലയാളം ഇംഗ്ലീഷ് ടു തമിഴ് ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ഇവിടെ ഒന്നും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ ഫ്രം എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കുകയാണ് നോക്കുക അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ വന്നിരിക്കുന്നത് കാണാൻ സാധിക്കും അതുപോലെ നിങ്ങൾ ഇത് ഓൺലൈൻ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഓപ്ഷനുകൾ ഇതിൽ ലഭിക്കും ഞാനിവിടെ എൻ്റെ വൈഫൈ കണക്ഷൻ ഓൺ ആക്കി വീണ്ടും ഞാനൊന്ന് സെർച്ച് ചെയ്യുകയാണ് നോക്കുക ഇതിലിവിടെ അർത്ഥം വന്നിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഗെറ്റ് മോർ ഓൺലൈൻ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വേർഡിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ സെൻറ്റൻസുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും ഇത് നിങ്ങൾക്ക് കേട്ട് നോക്കണമെങ്കിൽ അത് കേൾക്കാനായിട്ടുള്ള ഓഡിയോ ഇവിടെ ഉണ്ട് ആ സെൻറ്റൻസ് മുഴുവൻ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് കേൾക്കാൻ സാധിക്കും
അങ്ങനെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങളുടെ ഇംഗ്ലീഷ് ഗ്രാമർ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഞാൻ ബാക്ക് ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കുറേയേറെ ആർട്ടിക്കിളുകൾ കാണാൻ സാധിക്കും. ഈ ആർട്ടിക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് ഓരോ ദിവസം എടുത്ത് വായിച്ചു നോക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് വേർഡ്സ് കണ്ടെത്തി അതിന്റെ അർത്ഥം മനസ്സിലാക്കി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും. ഈ ആപ്ലിക്കേഷന്റെ ഒരു പ്രത്യേകത, ഇതിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് ഡിക്ഷണറി യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്, ഞാൻ കുറെ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. ഇതിന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് ഡെയിലി ഹൈലൈറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ നിങ്ങൾക്ക് വേർഡ് ഫോർ ടുഡേ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് റീഫ്രഷ് ചെയ്ത് പുതിയ പുതിയ വേർഡുകൾ കണ്ടെത്താൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പുതിയ വേർഡ് ഓപ്പൺ ആവും. അതിനുശേഷം ഗെറ്റ് മോർ ഓൺലൈൻ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വേർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. ഇംഗ്ലീഷ് കൂടുതൽ അറിയാത്തവർക്ക് ഈ ആപ്ലിക്കേഷൻ തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അതേപോലെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിലൂടെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇതിലും നല്ല അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.